ഈ ശിവരാത്രി നാളിൽ ശൈവ തേജസ്സിന്റെ അഭൗമമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂവിലേക്കാണ് നമ്മുടെ യാത്ര. ശ്രീപരമേശ്വരന്റെ വാസസ്ഥാനം എന്ന ഹിന്ദു പുരാണങ്ങൾ പ്രതിപാദിക്കുന്ന സാക്ഷാൽ കൈലാസത്തിലേക്ക്. കൈലാസം എന്നും നിഗൂഢതകൾ നിറയുന്ന ഉത്തുംഗ ശൈലപീഠം. കൈലാസത്തോട് ഉപമിക്കാവുന്ന മറ്റൊരു ഭൂവിഭാഗം ഈ ഭൂമിയിലില്ല എന്നതാണ് സത്യം. ആ കൈലാസത്തെ അടുത്തറിയാനുള്ള ഒരു ശ്രമമാണ് ഇത്. നമസ്കാരം. കഥകളിലും കവിതകളിലും സ്വർഗസമാനമായി കവികൾ പാടി വർണ്ണിച്ചിട്ടുള്ള മാനസ സരോവര തീരത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കൈലാസത്തിൻ്റെ പാതുകമായ ഈ താഴ്വരയിൽ നിന്നുള്ള കൈലാസത്തിൻ്റെ ആ ഒരു വിദൂര ദൃശ്യവും അതും ഏറെ ഹൃദ്യമാണ്. കാര്യം കൈലാസത്തിൻ്റെ ഗാംഭീര്യമാർന്ന ഒരു മുഖം ദൃശ്യമാകുന്നതും ഈ മാനസ സരോവരത്തിൻ്റെ താഴ്വരയിൽ നിന്നുകൊണ്ടാണ്. ഇനി നമ്മൾ മാനസ സരോവരത്തെക്കുറിച്ച് പറയുമ്പോൾ 15 മൈൽ വീതിയുള്ള മാനസ സരോവര തടാകം പവിത്രവും ദിവ്യവുമായിട്ടാണ് ഭക്തർ കരുതപ്പെടുന്നത്. മഞ്ഞുറഞ്ഞ മലകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ മാനസ സരോവര തീരം. തണുപ്പ് കാലത്ത് ഈ തടാകം ഉറഞ്ഞ് മഞ്ഞ് ഇങ്ങനെ തണുത്തുറഞ്ഞു കിടങ്ങുന്ന ആ ഒരു രസകരമായ കാഴ്ച അത് കാണേണ്ടത് തന്നെയാണ്. വേനൽക്കാലത്ത് മഞ്ഞുരുകി 5 നദികളായിട്ടാണ് വെള്ളം മാനസ സരോവരത്തിലേക്ക് എത്തുന്നത്. കരയിൽ നമുക്ക് പല നിറത്തിലുള്ള വർണ്ണങ്ങളും ഈ ഭാഗങ്ങളിൽ കാണാവുന്നതാണ്. മാനസ സരോവരൻ്റെ ഈ എൻ്റെ പുറകുവശത്ത് കാണുന്ന ആ ഒരു ഒഴുക്കുണ്ട്, അതിൻ്റെ ആ ഒരു തെളിനീരുറവയിൽ പ്രതിഫലിക്കുന്ന കൈലാസ പർവ്വതത്തിൻ്റെ ആ ഒരു ധവളിമയാർന്ന രൂപം, അത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പച്ചപിടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും ഈ കാഴ്ചകളെയൊക്കെ നമുക്ക് ആവാഹിച്ചുകൊണ്ട് കൈലാസ പരിക്രമണത്തിൻ്റെ ആ ഒരു പാതയിലേക്ക് കടന്നു ചെല്ലാം. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 22,028 അടി ഉയരത്തിൽ ഇന്ത്യയിലും ടിബറ്റിലുമായി വ്യാപിച്ചു കിടക്കുകയാണ് കൈലാസ പർവ്വതം. ഈ ഒരു പർവ്വതം ഹിന്ദുക്കൾക്ക് ശ്രീപരമേശ്വരൻ്റെ വാസസ്ഥാനമാണ്. ബുദ്ധവിശ്വാസികൾക്ക് ഇത് ശ്രീബുദ്ധൻ്റെ സവിതമായും ജൈനമതക്കാർക്ക് ഇത് തീർത്ഥങ്കരന് ബോധോദയമുണ്ടായ സ്ഥലമായിട്ടുമൊക്കെയാണ് അവരുടെ ഒരു വ്യാഖ്യാനം. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ച് നിൽക്കുന്ന ഒരു പർവ്വതം തന്നെയാണ് ഈ കൈലാസ ശൃംഖം. ഹിന്ദു ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്നവർ കൈലാസത്തെ ഇടതുനിന്നും വലത്തോട്ടാണ് പ്രദക്ഷിണം വയ്ക്കുന്നത്. ആ ഒരു പ്രദക്ഷിണ രീതി അങ്ങനെയാണ്. എന്നാൽ ജൈനമത വിശ്വാസികളാകട്ടെ വലത്തുനിന്നും ഇടത്തോട്ടാണ് കൈലാസത്തെ വലം വയ്ക്കുന്നത്. എങ്ങനെയായാലും 52 കിലോമീറ്റർ നീളുന്നതാണ് ഈ ഒരു കൈലാസത്തിൻ്റെ പ്രദക്ഷിണ വഴി. ഇത് നമ്മൾ ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്കും ആകെ ഇതിനൊരു 52 കിലോമീറ്ററാണ് ഇതിനുള്ളത്. ഈ ഹിമാലയത്തെക്കുറിച്ച് നമ്മൾ ഈ ഒരു മണ്ണിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നിഗൂഢതകളുടെ കഥകൾ കൂടി ഇതിനോടൊപ്പം പറയാനുണ്ട്. കാര്യം ഇന്നും നമുക്ക് ശാസ്ത്രീയമായി ഒരു വിശദീകരണം നൽകാനാകാത്ത ഒട്ടനവധി കാര്യങ്ങൾ ഈ കൈലാസത്തിൻ്റെ മണ്ണിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ഈ യതി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതൊരു സത്യമാണോ ഒരു മിഥ്യയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തർക്കം നടക്കുകയാണ്. ഈ പുരാണത്തിലും മറ്റുമൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ചിരഞ്ജീവികളായിട്ടുള്ള അശ്വത്ഥാമാവിൻ്റെയും അതുപോലെ ഹനുമാൻ്റെയും ഒക്കെ ഒരു സാന്നിധ്യമായി ഈ യതിയുടെ അവതാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ കൈലാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ കാവൽ ഭടന്മാരായി അവർ ഇവിടെ നിലകൊള്ളുന്നു എന്നതാണ് നമുക്ക് പുരാണങ്ങളിൽ നിന്നൊക്കെ വായിച്ചെടുക്കാനാകുന്നത്. പക്ഷേ ശാസ്ത്രം ഇതിനെ ഹിമമനുഷ്യനെന്നും മറ്റുമൊക്കെ പല പേരുകളിൽ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം ഇന്ത്യൻ ആർമി, നമ്മുടെ ഇന്ത്യൻ മഹാസൈന്യം തന്നെ ഒരു 5-6 വർഷം മുമ്പ് അവരുടെ ഒരു പ്രശസ്തമായ ട്വീറ്റ് ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ദേശീയ മാധ്യമങ്ങളടക്കം എല്ലാവരും ക്യാരി ചെയ്ത അല്ലെങ്കിൽ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു വാർത്ത തന്നെയായിരുന്നു അവർ ഈ ഒരു ഹിമാലയ സാനുക്കളിൽ യതിയുടെ സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളത്. യതിയുടെ സാന്നിധ്യമായി അവർ പറയുന്നത് വലിയ ഒരു കാൽപാദം കണ്ടെത്തി. ഇത് ഈ കാണുന്നത് പോലുള്ള ഒരു വലിയ കാൽപാദം. ഇത് ഒരു മനുഷ്യൻ്റേതാണെന്ന് തോന്നിക്കാമെങ്കിലും പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വലിപ്പമേറിയ ഒരു കാൽപാദമാണ് ഇത്. ഇത് നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നിയാണ്ടർത്താൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പിന്തലമുറക്കാർ എന്നൊക്കെ ഇതിനെ പറയുന്നുണ്ട് പല വ്യാഖ്യാനം. എങ്കിലും കൃത്യമായൊരു നിർവചനം നൽകാൻ, ഒരു ഡെഫിനിഷൻ നൽകാൻ ഇതുവരെയും ആർക്കും, അത് ചരിത്രകാരന്മാർക്കുമായിട്ടില്ല, ശാസ്ത്രകാരന്മാർക്കുമായിട്ടില്ല, മറ്റാർക്കുമായിട്ടില്ല. അതുകൊണ്ട് തന്നെ
ഇത്തരത്തിലുള്ള ഒരുപാട് നിഗൂഢതകൾ കൂടി ഈ കൈലാസം നമുക്ക് വെളിവാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിഗൂഢതകളുടെ താഴ്വര അല്ലെങ്കിൽ നിഗൂഢതകളുടെ പർവ്വതമാണ് കൈലാസം എന്ന് എപ്പോഴും നമ്മൾ പറയുന്നത്. ഇതിന് ബി ബി സിയും അല്ലെങ്കിൽ നാഷണൽ ജിയോഗ്രഫിക് ചാനലും ഒക്കെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇനിയും തിരിച്ചറിയാനാകാത്ത ഒട്ടനവധി സത്യങ്ങൾ ഈ മണ്ണിൽ ഉറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒട്ടനവധി സത്യങ്ങൾ അല്ലെങ്കിൽ നിഗൂഢതകൾ ഒളിപ്പിക്കുന്ന ഒരു മണ്ണുകൂടിയാണ് ഈ കൈലാസം. പവിത്രമായ കൈലാസപർവ്വതത്തിൻ്റെ ആ ഒരു ആരോഹണ പാതയിലാണ് നമ്മൾ. ശരിക്കും നമ്മൾ കൈലാസപർവ്വതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും ഈ പർവ്വതം ആരോഹണം അത് നമ്മൾ കേട്ട് കേൾവി മാത്രമുള്ള ഒരു കാര്യമാണ്. കാര്യം ഈ മറ്റ് പർവ്വത ആരോഹണം ചെയ്യുമ്പോഴും കൈലാസത്തിന് ഒരിക്കലും അങ്ങനെ ഒരു കാര്യം നമ്മൾ കേട്ടിട്ടില്ല. പണ്ട് ഇത് നമ്മൾ രേഖകളും മറ്റുമൊക്കെ പരിശോധിക്കുമ്പോൾ പണ്ട് കാലത്ത് ഏതാണ്ട് ഒരു സന്യാസി എങ്ങാണ്ട് ബുദ്ധസന്യാസിയാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം മാത്രമാണ് ഇത്തരത്തിൽ ഒരു ആരോഹണ ശ്രമം നടത്തി വിജയിച്ചത് എന്ന് സ്ഥിരീകരിക്കാത്ത ചില രേഖകൾ നമുക്ക് കാണാനാകും. പക്ഷേ അവിടെ നമുക്ക് ചിന്തിക്കേണ്ട മറ്റൊരു വലിയ കാര്യം, ഈ ഒരു പർവ്വതം ശരിക്കും മറ്റ് പർവ്വതങ്ങളൊക്കെ നമ്മൾ കീഴ്പ്പെടുത്തി എന്ന് പറയാറുണ്ട്. നമ്മൾ അതിനെ ആരോഹണം നടത്തി കീഴ്പ്പെടുത്തി എന്നാണ് പറയാറ്. ഈ നമ്മൾ മൗണ്ട് എവറസ്റ്റിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ടെൻസിങ്ങും ഹിലാരിയും മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയവരാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരിക്കലും കൈലാസപർവ്വതത്തെ കീഴടക്കി എന്നല്ല പറയുന്നത്. കൈലാസപർവ്വതത്തെ കീഴടക്കാൻ അങ്ങനെ ആരും ശ്രമിച്ചിട്ടുമില്ല. കാര്യം അത് ഏറ്റവും വിശുദ്ധമായി കരുതപ്പെടുന്ന ഒരു പർവ്വതമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദുമതത്തിലാകട്ടെ, ബുദ്ധമതത്തിലാകട്ടെ, ജൈനമതത്തിലാകട്ടെ ഒക്കെ ഇതിന് വലിയ ഒരു വിശുദ്ധിയുടെ സ്ഥാനമുണ്ട്, ഒരു പരിവേഷമുണ്ട്. അത്രയധികം മിസ്റ്റിക്കാണ് ഈ ഒരു പർവ്വത ശൃംഖം. അതുകൊണ്ട് തന്നെ കൈലാസം ഒരിക്കലും കീഴ്പ്പെടുത്തുക എന്നല്ല നമ്മൾ പറയാറ്. കൈലാസം അതിൻ്റെ ഉണ്മ തൊട്ടറിയാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. ഇവിടെയും ഞങ്ങൾ ചെയ്യുന്നത് അതുതന്നെയാണ്. ഈ ഒരു കൈലാസ പരിക്രമണം അല്ലെങ്കിൽ ഈ ഒരു കൈലാസയാത്ര കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തനും എന്താണ് കൈലാസത്തിൻ്റെ ഉണ്മ അല്ലെങ്കിൽ പരമമായ സത്യം, ആ കൈലാസം ഈ ലോകത്തിന് മുന്നിൽ നൽകുന്ന സന്ദേശം എന്താണ്, അത് വെളിവാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഞങ്ങളുടെ ഈ ആരോഹണം. അതൊരിക്കലും കൈലാസത്തെ കീഴ്പ്പെടുത്തുക എന്നല്ല ഞങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്. ശ്രീ പരമേശ്വരൻ്റെ സവിധം തേടിയുള്ള ആ ഒരു യാത്ര തന്നെയാണ്. പ്രത്യേകിച്ചും മഹാശിവരാത്രി ദിനമായ ഇന്ന് ആ ഒരു പുണ്യവേളയിൽ ആ ശ്രീ പരമേശ്വരൻ്റെ ആ ഒരു ഉണ്മ ലോകം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ ഒരു സത്യത്തിലേക്കുള്ള ആ ഒരു പാതയാണ്. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ പാതയുടെ ഒരു പാതി ഭാഗം പോലും പിന്നിട്ടിട്ടില്ല. ദുർഘടമായ പാതയാണ്. മറ്റ് പർവ്വതങ്ങളൊക്കെ തന്നെ യാത്രികരുള്ളതുകൊണ്ട് അതിൻ്റെ വഴിത്താരകളൊക്കെ യാത്രികർക്കായി ഒരുങ്ങി തെളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ ഇന്നുവരെ ആരും കടന്നു ചെന്നിട്ടില്ലാത്ത ഈ കൈലാസത്തിൻ്റെ ഈ ഒരു കീഴ്ക്കാം തുക്കായ കയറ്റം അത് വളരെയധികം ദുർഘടമാണ്. അതിൻ്റെ പാതകൾ ഓരോന്നായി നമുക്ക് പിന്നിടേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തുടങ്ങി അതിൻ്റെ ഒരു ശ്രമം. അപ്പോൾ ഇനി ആ ഒരു ഉണ്മയിലേക്ക് എത്താനുള്ള ഒരു ശ്രമം ഞങ്ങൾ അത് തുടങ്ങുകയാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയധികം പ്രയാസപ്പെട്ട് നമ്മൾ ആ കൈലാസത്തിൻ്റെ അതിൻ്റെ ആ ഉത്തുംഗതയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ വളരെയധികം തണുപ്പിൻ്റെ ഒരു കാഠിന്യം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്താണ് നമ്മൾ പറയാറുള്ള ആ ഒരു ഹിമത്തിൻ്റെ സാന്നിധ്യം, തൂമഞ്ഞിൻ്റെ സാന്നിധ്യം, ആ മഞ്ഞിന് എത്രത്തോളം തണുപ്പുണ്ട്, മരം കോച്ചുന്ന തണുപ്പെന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുന്നുണ്ടെങ്കിലും -10 ഡിഗ്രി പലപ്പോഴും -10 ലേക്ക് പുകുത്തുന്ന ഒരു താപനിലയാണ് ഈ ഭാഗത്തുള്ളത്. ഇത് താഴ്വാരത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ മുകളിലേക്കുള്ള ഒരു പടവുകളിൻ്റെ അടുത്താണ്. ഈ ഇനിയാണ് നമ്മുടെ ഏറ്റവും നമ്മൾ എന്തിനാണോ ഈ ഒരു ആരോഹണം നടത്തിയത് അതിൻ്റെ ആ പരമമായ സത്യത്തിലേക്കുള്ള ഒരു ദൂരം കുറഞ്ഞു വരികയാണ്. അവിടേക്ക് എത്താനുള്ള ആ ഒരു ദൂരം കുറഞ്ഞു വരികയാണ്. അതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും നമ്മൾ പുരാണങ്ങളിൽ, ശിവപുരാണത്തിലും മറ്റുമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പദമാണ് പടിയാറും കടന്നു ചെന്നാൽ അവിടെ നമുക്ക് മഹാദേവനെ ദർശിക്കാം. എന്താണ് ഈ പടിയാർ? നമ്മൾ അതിനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യൻ്റെ ശരീരത്തിലെ ഷഠാധാരങ്ങളെ ആസ്പദമാക്കി തന്നെയാണ് ഈ പടിയാറ് എന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. മൂലാധാരം മുതൽ സഹസ്രാധാരം വരെ ആ നമ്മുടെ മനുഷ്യൻ്റെ ആ വ്യത്യസ്തമായ 6 ഘട്ടങ്ങൾ അതിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ പടിയാറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പടിയാറ് കടന്നു കയറിയാൽ പിന്നെ ഉണ്മ തന്നെയാണ്
പരമേശ്വരൻ എന്ന, ശ്രീ പരമേശ്വരൻ എന്ന, മഹാദേവൻ എന്ന, കൈലാസനാഥൻ എന്ന ആ പരമമായ സത്യത്തിലേക്കുള്ള യാത്ര, അത് നമുക്ക് തുടരാം. അങ്ങനെ നമ്മൾ എന്തിനെ അന്വേഷിച്ചാണോ ഈ ഒരു യാത്ര തുടങ്ങിയത്, ഒടുവിൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പടിയാറും കടന്ന് ശ്രീ മഹാദേവൻ്റെ ആ സവിധത്തിൽ നമ്മൾ കഥകളിലും കവിതകളിലുമൊക്കെ വായിച്ചും കേട്ടും അനുഭവിച്ചുമൊക്കെ അറിഞ്ഞ ആ ഒരു കൈലാസം, അതിൻ്റെ യഥാർത്ഥ ഉണ്മ ഇപ്പോൾ നേരിട്ട് അനുഭവിച്ചറിയുന്ന ഒരു പ്രതീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഭീമാകാരമായ ഈ ഒരു ശിവരൂപം, അതുതന്നെയാണ് ഈ കൈലാസത്തിൻ്റെ ഉത്തുംഗതയിൽ ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് ഇതുകൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. കാര്യം എല്ലാത്തിനും എല്ലാം നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എല്ലാത്തിനും മുകളിലുള്ളത് ആ ഒരു ഈശ്വരാംശമാണ്. ആ ഒരു ഈശ്വരാംശത്തെ അന്വേഷിച്ചുള്ളതാണ് നമ്മുടെ യാത്ര. ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്ര പോലും നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു ഉണ്മയായ സത്യമാണ്. അത് ഏത് മതമായാലും, ഹിന്ദുമതമായാലും, ബുദ്ധമതമായാലും, ജൈനമതമായാലും, മറ്റ് ഇതര മതസ്ഥരായാലും, അവർ എല്ലാ മതങ്ങളും പറഞ്ഞു വയ്ക്കുന്നത് ഈ ഒരു ഉണ്മ തന്നെയാണ്. എല്ലാത്തിൻ്റെയും ഒടുവിൽ നമ്മൾ എത്തിച്ചേരുന്നത് ഈശ്വര സവിധത്തിലാണ്. അവിടെയാണ് നമ്മൾ ഏറ്റവും പരമമായ ആനന്ദം കണ്ടെത്തുന്നത്. ആ ഒരു ആനന്ദാവസ്ഥയിലാണ് നമ്മളിപ്പോൾ. ലോകമെമ്പാടുമുള്ള ശൈവഭക്തർക്ക് ഈ ഒരു ശിവരാത്രി ദിനത്തിൽ ഇത്തരത്തിൽ ഒരു കൈലാസയാത്ര ഇങ്ങനെ ഒരുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളും അതീവ സന്തോഷവാന്മാരാണ്. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ലോകമെമ്പാടുമുള്ള ഭക്തർക്കുണ്ടാകട്ടെ. എല്ലാ ഭക്തർക്കും, എല്ലാ ഹൈന്ദവർക്കും, എല്ലാ മനുഷ്യ ജീവജാലങ്ങൾക്കും തത്വമയി ടിവിയുടെ മഹാശിവരാത്രി ആശംസ.